നമസ്കാരം. തലസ്ഥാനത്ത് തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്ത്രീധനത്തെ ചൊല്ലിയും അതുപോലെ തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ തന്നെയാണ് കേരള സമൂഹം ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും വിസ്മയമാർ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ശപഥമെടുത്തിട്ട് പോലും ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരം പോത്തൻകോട് നിന്നും കേൾക്കുന്നത് അതിന് സമാനമായ ഒരു സംഭവം തന്നെയാണ്. യുവതിയെ യുവതിയുടെ ഭർത്താവിൻ്റെ അനുജൻ പെട്രോൾ ഒഴിച്ച് ആക്രമിച്ചതായിട്ടാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അരയ്ക്ക് ഭാഗത്ത് നല്ല രീതിയിൽ പൊള്ളലേറ്റ യുവതി ഇപ്പോൾ ജീവന് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യുവതിയുടെ അച്ഛനായിട്ടുള്ള വിജയകുമാർ മലയാളി വാർത്തയോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ചോദിച്ചറിയാം, ഇന്ന് എന്താണ് സംഭവിച്ചത്? ഇന്ന് സംഭവിച്ചത്, ഞാൻ അതിനടുത്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്ന് പറഞ്ഞ് അവിടെ എന്തോ പ്രശ്നം നടക്കണം, നിൻ്റെ മോളുമായിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് പെട്രോളിൽ കത്തിച്ച് അങ്ങനെ ഇങ്ങനെ എടുത്ത് കിടത്തിക്കുന്നതാണ് ഞാൻ ആദ്യം കണ്ടത്. പിന്നെ ഞാൻ കാണാൻ പോയില്ല, ഞാൻ മാറി നിന്ന്. പിന്നെ ആംബുലൻസ് വന്ന് പോലീസ് വന്ന് അവരൊക്കെ വന്നിട്ട് അവർ ആശുപത്രി കൊണ്ടുപോയി. സംഭവത്തിൻ്റെ പിന്നിൽ പിന്നെ അവളെ ഭർത്താവ് സബിലാൽ, ഇത് ചെയ്തത് അവൻ്റെ അനിയൻ സുബിലാൽ, ഇവൻ്റെ അച്ഛൻ, ഇവരെല്ലാം അതിൽ പങ്കുണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കല്യാണമെന്ന് പറഞ്ഞാൽ 2012 കല്യാണമായിരുന്നു. ആ കല്യാണം കഴിഞ്ഞ് 6 ആയപ്പോഴത്തേക്ക് തുടങ്ങിയ ഉപദ്രവമാണ് ഇവർ. ഈ എല്ലാവരും, ഈ കുട്ടിയെയും ഇവരെല്ലാവരും ഉപദ്രവിക്കും, ഞങ്ങളെയും ഉപദ്രവിക്കും. ഇതിന് പിന്നിൽ എന്തെങ്കിലും സ്ത്രീധന പ്രശ്നമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം വേറെ ഉള്ളതൊക്കെ കൊടുത്ത് അതൊക്കെ നശിപ്പിച്ചു. ആക്രമിക്കുന്നത് മദ്യപിച്ചിട്ട് വന്നിട്ട് ഇവരെല്ലാവരും പിന്നെ ഇത് തന്നെ, ഇവരെ സ്ഥിരം ജോലികൾ ഇത് തന്നെ, നമ്മളെ ഉപദ്രവിക്കുക. ഒരു വൈരാഗ്യം പോലെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മെമ്പർ, ഇപ്പോൾ വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, നാട്ടിലുള്ള സാമൂഹ്യം, അവരെയൊക്കെ ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങൾ പറയും. അപ്പോൾ അവർ വന്നിട്ട് അവർ വന്നാൽ അവർ ചീത്ത വിളിക്കും. ഞാനിപ്പോൾ ഒരു 4-5 മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നടക്കാനും സമ്മതിക്കില്ല. വെട്ടോത്തി ആയിട്ട് ഈ സബിലാൽ എന്ന് പറഞ്ഞ, അതായത് ഈ ബൃന്ദേര പറഞ്ഞ സബിലാൽ, ഈ സെൽവൻ എന്ന് പറഞ്ഞ അവൻ്റെ അച്ഛൻ, വെട്ടോത്തി ആയിട്ട് വന്നു പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ ചെന്നപ്പോൾ. അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാറില്ല, വീട് പൂട്ടിയിട്ടിട്ട് ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇതിന് മുന്നേ വധഭീഷണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇതിന് മുമ്പും ഉണ്ടായിരുന്നു, പലതവണ ഉണ്ടായിരുന്നു, വീട്ടുകാർക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പരാതികളൊക്കെ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവർ ഒക്കെ ചോദിച്ച് പറഞ്ഞൊക്കെ വിടും. ഇപ്പോൾ 13-ാം തീയതി ഒരു പരാതി കൊടുത്തു, അത് ഒരു ദിവസം വിളിച്ച് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതിനുശേഷം പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, അതിനുശേഷം വിഷം കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂട, ഞാൻ അതിനുശേഷം ഇവരെ കണ്ടിട്ടില്ല. എനിക്ക് പിന്നെ നല്ല ഇതല്ലായിരുന്നു, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇത്തിരി പ്രഷറൊക്കെ കൂടുതലുള്ള ഒരാളാണ്, ഹൈ പ്രഷറാണ്. അപ്പോൾ അതൊക്കെ വലിയ നല്ല ഓർമ്മയൊന്നുമില്ല എനിക്ക്, എന്താണെന്ന് അറിയില്ല. കുട്ടിയുടെ അമ്മ ഉണ്ട്. ഇതിന് മുന്നേ ഇത്തരത്തിൽ എന്തെങ്കിലും ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഭീഷണിയോ സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ അറിവിൽ? എൻ്റെ അറിവിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണമെന്ന് പറയുന്നത്, എൻ്റെ സുഹൃത്തുണ്ട് ബിബിൻ, ബിബിൻ്റെ സഹോദരിയാണ്, അങ്ങനെയുള്ള പരിചയമാണ് എനിക്ക്. അപ്പം ഞാൻ അങ്ങനെ വീട്ടിൽ ഞങ്ങൾ നിന്നപ്പോഴാണ് ചന്ത് വിളിക്കുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഓടി വരണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓടി വരുമ്പോൾ ഈ സബില്ലാൽ അവരെ വീട് അടിച്ചു തകർത്ത് ആ അവരെ സിറ്റൗട്ടിലുണ്ട്, സിറ്റൗട്ടിൽ കമന്ന് കിടക്കുകയാണ്. അതായത് അവന് ബോധമൊന്നുമില്ല, കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്, അങ്ങനെ കള്ള രീതിയിൽ അവൻ കിടക്കുകയാണ്. അങ്ങനെ പോലീസ് വന്ന് അവനെ വിളിച്ചിടത്തിട്ട് എണീക്കുന്നില്ല ഒരു കാരണം. പിന്നെ ആ പോലീസ് പോയ ശേഷമാണ് വീണ്ടും അവൻ എണീറ്റ് അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പിന്നെ അവൻ പോകുന്നത്. പിറ്റേ ദിവസമാണ് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത്. അങ്ങനെ നിരന്തരം ആ ഇവരെ മാനസികമായും ആ കുട്ടിയെയും ഇവരെ ഫാമിലിയെയും ആക്രമിക്കുന്ന ഒരു പ്രവണത സബിലാൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സാഹചര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരന്തരം നാട്ടിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണോ? സബിലാനെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നില്ല സബിലാൻ മദ്യപിച്ചു കഴിഞ്ഞാൽ ആക്രമണം. കുട്ടിയുടെ അവസ്ഥ 75% കൂടുതൽ പൊള്ളലുണ്ടെന്നാണ് പറയുന്നത്. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അപ്പം ഇന്നും കൂടെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു യഥാർത്ഥ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഡോക്ടർമാർ പറയുന്നതെന്ന് പറയുന്നത് 75% കൂടുതൽ പൊള്ളലുണ്ട്. അപ്പോൾ അവർക്കത് പറയാൻ പറ്റില്ല, സീരിയസ് ആണ്. കാരണം നമ്മുടെ ഈ ബോഡിയിൽ ഈ പൊള്ളൽ ഏറ്റത് കൊണ്ട് അതിൻ്റെ അവസ്ഥകൾ നാളെ കഴിയുമ്പോഴേ അത് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ജീർണതകളും കാര്യങ്ങളും, ബോഡിയിൽ എത്രമാത്രം ഈ പൊള്ളൽ ഏറ്റിട്ടുണ്ട്, എത്ര ശതമാനം കത്തി നിന്നിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നാളുകളിൽ ഇന്ന് വൈകുന്നേരം കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. എന്നാലും ഇല്ല, അത് തരണം ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അപകടാവസ്ഥയിലാണ്. അത് നിങ്ങൾ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ റിക്കവറിയായി വരാമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ രീതിയിൽ ക്രിട്ടിക്കലാണ്, റിക്കവറി ആവാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അവർ ഇത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും 75% മുകളിൽ പൊള്ളലുണ്ടെന്നാണ് ഡോക്ടർമാർ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ കുട്ടിയുടെ ജീവന് വേണ്ടി ഇപ്പോൾ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൃത്യമാണ് ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്.